അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഇന്ന് തന്നെ നോക്കുക. ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ കന്നിമൂലക്ക് വന്നാൽ അത് വളരെ വലിയ ദോഷമായിട്ട് വരും. അതേസമയം മറ്റു ചില കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നാൽ അത് ഏറ്റവും നല്ല ശുഭകരമായിട്ടുള്ള കാര്യമായി തീരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വീടിൻ്റെ കന്നിമൂലക്ക് വരാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് കന്നിമൂലയിൽ വന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീടിൻ്റെ കന്നിമൂല എന്നത് ഏറ്റവും കൂടുതൽ ഊർജ പ്രഭാവമുള്ള ഒരു ദിക്കാണ്. ശരിക്കും പറഞ്ഞാൽ വാസ്തു പ്രകാരം 8 ദിക്കുകളാണ് ഉള്ളത്. അതായത് വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, അതാണ് മെയിനായിട്ടുള്ള ദിക്കുകൾ. പിന്നെ വരുന്നത് തെക്ക് പടിഞ്ഞാറ്, പിന്നെ വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ദിക്കുകളെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജ പ്രവാഹ ദിക്ക് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അതായത് കന്നിമൂല എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഒരു ഭാഗം ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കടബാധ്യതകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. ദാരിദ്ര്യം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോവുകയില്ല. വീട്ടിലുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകില്ല. വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുപോവുകയില്ല. തൊഴിൽ രംഗത്താണെങ്കിൽ പരാജയം, സമ്പത്ത് ഒലിച്ചു പോകുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു വീടിരിക്കുന്ന ആ ഒരു ഭാഗം കന്നിമൂല ചെന്ന് നോക്കി അവിടെ എന്തൊക്കെ വരണം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് വീട്ടിൽ ശ്രദ്ധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. കാരണം ഈ ഒരു ഭാഗം ഇത്തരത്തിൽ മോശമായി കിടന്നാൽ നിങ്ങളിനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, സർവനാശമായിരിക്കും ഫലം. ഈ കന്നിമൂലയെക്കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം അല്പം ഉയർന്നു നിൽക്കണം എന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നിമൂല എന്നത് ഊർജ പ്രവാഹ ദിക്കാണ്. അപ്പോൾ ആ ഒരു ഊർജം വീടിൻ്റെ അകത്തേക്ക് ഒഴുകുന്ന രീതിയിലായിരിക്കണം ആ ഒരു വസ്തുവിൻ്റെ കിടപ്പ് തന്നെ ഉണ്ടാവേണ്ടത്. വീടിൻ്റെ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് എന്താ പറയുക, മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ച് കുറച്ച് ഒരല്പം പൊങ്ങി നിൽക്കാൻ ഭാഗത്തിന് നിങ്ങൾ അങ്ങനെ മനോഹരമാക്കി ചെടികളൊക്കെ നട്ടു വളർത്തേണ്ടതാണ്. പിന്നെ ചെടികൾ എന്ന് പറയുമ്പോൾ ചെന്തെങ്ങ് നമുക്ക് ആ ഒരു ഭാഗത്ത് നട്ടു വളർത്തേണ്ടത് നല്ലതാണ്. ചപ്പ് ചോറുകളൊക്കെ കൂടി കിടക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ നല്ലപോലെ ക്ലീനാക്കി വൃത്തിയായിട്ടിടുക. കന്നിമൂലയിൽ ബാത്റൂം, കുളിമുറി, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് കുഴി ഇവയൊന്നും വരാൻ പാടില്ലാത്തതാണ്. എത്ര സമ്പാദ്യം ഉണ്ടായാലും ആ ഒരു മനസ്സമാധാനം വീട്ടിലുണ്ടാവുകയല്ല. അതുതന്നെയല്ല, വീട് സമ്പാദ്യത്തിൻ്റെ ഫുള്ളായിട്ട് ഒലിച്ചു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഭാഗം മാത്രം നല്ലപോലെ ക്ലീനാക്കിയിടുക. ആ ഒരു ഭാഗം മാത്രമല്ല, വീടിൻ്റെ ചുറ്റുപാടും നല്ലപോലെ ക്ലീനാക്കിയിടുന്നത് നമുക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ നല്ലതാണ്. പിന്നെ കന്നിമൂലയുടെ ആ ഒരു ഭാഗത്ത് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പോയി മലമൂത്ര വിസർജനം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരായിട്ടുള്ള പാരൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആ ഒരു ഭാഗം നല്ലപോലെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ട ഭാഗം തന്നെ ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് അവിടെ മലമൂത്ര വിസർജനമൊന്നും വരാതെ തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ കന്നിമൂലയിൽ വേണ്ടാത്തൊരു വസ്തുവാണ്. അതായത് കന്നിമൂല ഭാഗത്ത് അടുപ്പ്, അടുക്കള വരുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ കളയുന്നത്, ചിലപ്പോൾ മിക്കവാറും അടുക്കളയിൽ നിന്ന് വേസ്റ്റൊക്കെ കളയുന്നതൊക്കെ പുറത്തേക്കായിരിക്കും. അതേപോലെ വേസ്റ്റ് വെള്ളം പോകുന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ വന്ന് പതിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് അഴുക്കുകൾ വന്നടയും. അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ അവിടെ വൃത്തിഹീനമൊക്കെ ആയിട്ടുണ്ടാവും. അത് കാരണം ഒരു കാരണവശാലും അടുക്കള ഈ ഒരു ഭാഗത്ത് വരുന്നത് ഉത്തമമല്ല. പിന്നെ ഉള്ളത് വീടിൻ്റെ പറമ്പിലൊക്കെ തൂത്തുവാരി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൂത്തുവാരി തീയിടുന്നതൊക്കെ ഒരിക്കലും നല്ലതല്ല. അതായത് കന്നിമൂല ഭാഗത്ത് ഒരിക്കലും വരരുതെന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ഭാഗത്ത് തൂത്തുവാരി കൊണ്ടുപോകാൻ പോലും പറ്റില്ല. അപ്പോൾ അവിടുന്ന് നല്ല ക്ലീനാക്കി വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. തീയിടാനോ ചപ്പുചോറോ കൂട്ടിയിടാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത്. നല്ല ക്ലീനായിട്ട് വയ്ക്കുക.
പിന്നെ അതുപോലെ തന്നെ കന്നിമൂലയിൽ സ്റ്റെയർ, അതേപോലെ വഴി, ഇവയൊക്കെ വരുന്നത് ഒരിക്കലും നല്ലതല്ല. കന്നിമൂലയിലേക്കാണ് നിങ്ങളുടെ പ്രധാന വഴി വന്ന് കയറണമെങ്കിൽ ആ വീട്ടിൽ സമ്പത്ത് നിലനിൽക്കുന്നതല്ല, സമ്പത്ത് ഒലിച്ചു പോവും എന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഗേറ്റ് വരുന്നത്, വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു വഴി, വീടിൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു വഴി, അതേപോലെ തന്നെ സ്റ്റെയർ കേസ്, ഇതൊന്നും ആ ഒരു ഭാഗത്ത് നല്ലതല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരിക്കലും കുളം, കിണർ, കുഴികൾ, വേസ്റ്റ് കുഴികൾ, സെപ്റ്റി ടാങ്ക്, അങ്ങനെ പിന്നെ മണ്ണ് മാന്തി കളഞ്ഞ ചെറിയ ചെറിയ ചാലുകൾ, ഇതൊന്നും ഈ ഒരു ഭാഗത്ത് വരാതെ സൂക്ഷിച്ചാൽ നല്ലതാണ്. ഇതൊക്കെ ഈ ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മൂടിക്കളയാം. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോഴാണെങ്കിൽ ഈ വീടിൻ്റെ എന്താ പറയുക, ആ വീടിൻ്റെ പ്രധാന കിടപ്പ് മുറിയുടെ സ്ഥാനം എന്ന് പറയുന്നത് കന്നിമൂലയിലാകണമെന്നതാണ് ശാസ്ത്രം പറയുന്നത്. ആ ഒരു കിടപ്പ് മുറി ഏറ്റവും മനോഹരമായിട്ട് രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നമ്മുടെ വീടിനുള്ള വീട്ടിലുള്ള നമ്മുടെ പണപ്പെട്ടിയോ അലമാരയോ പണം സൂക്ഷിക്കുന്ന എന്താണെങ്കിലും ആ ഒരു ഭാഗത്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. വീട്ടിൽ ധനപരമായിട്ട് നല്ല ഉയർച്ചയും അതേപോലെ തന്നെ കോടീശ്വര യോഗം വരെയും വരാനുള്ള സാധ്യത നല്ലതാണ്. ഒരു എന്താ പറയുക, നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ഭാഗത്ത് വലിയ അലമാരയൊന്നും വയ്ക്കാൻ സൗകര്യമില്ല എങ്കിൽ പോലും ചെറിയൊരു കുടുക്ക വാങ്ങിച്ചിട്ട് നമുക്കവിടെ വയ്ക്കാവുന്നതാണ്. അതായത് കുടുക്ക വാങ്ങിച്ചിട്ട് അല്ല ദിവസവും ചെറിയ ചെറിയ നാണയങ്ങൾ പൈസ ഇട്ട് നിറക്കുക, നിങ്ങളുടെ സമ്പത്തും നനവും അതേപോലെ തന്നെ ഉയരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, കന്നിമൂലയിൽ വരേണ്ടത് എന്തൊക്കെയാണെന്നും വരാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെന്ന് വിചാരിക്കണം. എല്ലാം കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. നല്ല വൃത്തിയോടെയും മനോഹരമായിട്ടും ആ ഒരു ഭാഗം വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇത്തരം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി കളയുക. അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇതിൽ പറഞ്ഞ ഉപകാരമുള്ള കാര്യങ്ങൾ, അതായത് കന്നിമൂലയിൽ എന്തൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഈ ഒരു കാര്യങ്ങൾ, മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതെന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായില്ല എങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സമ്പത്തും അതേപോലെ തന്നെ ഐശ്വര്യവും ഒക്കെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.